ഇതൊക്കെ ഞാൻ വീട്ടിൽ നട്ടിട്ടുള്ള അലോവേര ചെടിയാണ് കേട്ടോ. ഒരു 100 കവറിൽ ഞാൻ ഇതുപോലെ നട്ടു വെച്ചിട്ടുണ്ട്. കണ്ടോ, തിങ്ങി നിറഞ്ഞ തൈകളാണ്. അപ്പൊ അതിന്റെ രഹസ്യം ഇതാണ് കേട്ടോ. ഇതേപോലെ കുറച്ച് ചോറണ്ട് വിതറിയിട്ടിട്ട് ഇതുപോലെ ഒന്ന് നട്ടു നോക്കിയേ. നമുക്ക് നമ്മുടെ വീട്ടിലുള്ള വളങ്ങൾ മാത്രം കൊടുത്ത് നമുക്ക് ഇതാ ധാരാളം തൈകൾ ഉണ്ടാക്കാനും അതേപോലെ തന്നെ പന പോലെ നല്ല വണ്ണത്തിൽ ഇതിന്റെ ഇലകൾക്ക് നല്ല വണ്ണം കിട്ടാനൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പൊ ഞാൻ അലോവേര ചെടീന്റെ ചോട്ടിന്ന് എടുത്ത തൈകളാണ് കേട്ടോ ഇത്. അപ്പൊ ഇതൊക്കെ നമുക്ക് മാറ്റി പുതിയ കവറിലേക്കൊക്കെ നടണം. അപ്പൊ ഇതുപോലെ കുന്നുകൂടി തൈകൾ നിറയാനും അതേപോലെ തന്നെ അലോവേര ചെടീന്റെ ഇലകൾക്ക് നല്ല വണ്ണം വെക്കാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് സിമ്പിളായിട്ട് നട്ട് വളർത്താം. പിന്നെ അത് ഞാൻ ചിരട്ടയിലൊക്കെ പരീക്ഷിച്ചതാണ് കേട്ടോ. അപ്പൊ കുഞ്ഞു കുഞ്ഞു തൈകൾ എടുത്ത് ഇതുപോലത്തെ കുഞ്ഞു ചിരട്ടയിൽ വെച്ചു കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ചെടി നല്ല ചട്ടിയിലേക്കൊക്കെ മാറ്റി നടുന്ന സമയത്ത് ഈ ചിരട്ടയോടൊക്കെ ഇങ്ങനെ കൊട്ടിയെടുത്ത് ആ ഒരു ചട്ടിയിലേക്കാണ് വെച്ചു കൊടുത്താൽ മതി. പിന്നെ അതാ ഞാൻ നമ്മുടെ ഇത് പെയിന്റിന്റെ പാട്ടയിൽ നട്ടി വെച്ചിട്ടുള്ള അലോവേരയാണ് കേട്ടോ. അപ്പൊ അത് ഇപ്പോ വേരൊക്കെ പുറത്തോട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ നിങ്ങൾ വേര് പുറത്തോട്ട് നിൽക്കുമ്പോൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇതുപോലെ മണ്ണിട്ട് കൊടുക്കുക കേട്ടോ. അതിന്റെ 4 ഭാഗത്തും നല്ലതുപോലെ മണ്ണിട്ട് കൊടുക്കുക. അപ്പൊ മണ്ണിട്ട് കൊടുക്കുമ്പോൾ അതിന്റെ ആ ഒരു തളിർ ഭാഗത്തേക്കോ കൂമ്പിലേക്കോ ഒന്നും പോവാതെ ആ ഒരു വേരിന്റെ അടിവശം മാത്രം ഇട്ട് കൊടുക്കുക. അലോവേര ചെടീന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മണ്ണ് നമ്മുടെ ഇലയിൽ ആയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചെടി മൊത്തമായിട്ട് ഐകി പോകും കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ഒരു അടിവശം നമ്മുടെ വേരിന്റെ അടിവശത്ത് മാത്രമായിരിക്കണം നമ്മൾ മണ്ണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പൊ ഇതേപോലെ 4 ഭാഗത്ത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഉണങ്ങി ചീഞ്ഞു നിൽക്കുന്ന ഇലകളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കും ചെയ്യാം കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് നനച്ചു കൊടുത്താൽ മതി. അലോവേര ചെടിക്ക് ഡെയിലി നനയ്ക്കേണ്ട ആവശ്യമില്ല. ഒരു ദിവസം നനച്ചിട്ട് പിന്നെ ഒരു 10 ദിവസം കൂടുമ്പോൾ ഒക്കെ നനച്ചാൽ മതി കേട്ടോ. അത്രയും സിമ്പിളായിട്ട് വളർത്താൻ പറ്റുന്ന നല്ലൊരു ചെടിയാണ് നമ്മുടെ അലോവേര. അപ്പൊ ഞാനിതാ ഇതുപോലത്തെ അലോവേര തൈകൾ കണ്ടോ. അപ്പൊ ഇത് കൊണ്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് നല്ലൊരു ഗ്രോ ബാഗിൽ അലോവേര ചെടി ഒന്ന് നടുന്നത് കാണാം കേട്ടോ. അപ്പൊ അതാ ഇതേപോലെ 10 രൂപേന്റെ ഒരു ഗ്രോ ബാഗ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഗ്രോ ബാഗ് ഒക്കെ 2-3 വർഷം മുന്നേ ഉള്ള ഗ്രോ ബാഗ് ആണ് കേട്ടോ. ഇപ്പോഴും നല്ല വൃത്തിയായിട്ടാണ് നിൽക്കുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിന് ചെടി നടാം. ചെടി ഉണങ്ങി ഒക്കെ പോകുന്ന സമയത്ത് നമുക്ക് മാറ്റി വീണ്ടും അതിൽ വേറെ ഏതെങ്കിലും ചെടികൾ നട്ടുവെക്കാം. അപ്പൊ ഈ ഒരു ഗ്രോ ബാഗിലൊക്കെ ചെടികളാണെങ്കിലും പച്ചക്കറികൾ എന്ത് നടുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ കരിയല അല്ലെങ്കിൽ പട്ടെ പാളെ ഒക്കെ അതൊക്കെ അടിവശം നന്നായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒതുക്കി അല്ലെങ്കിൽ ഓലെ ഒക്കെ ചെറുതായി കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടൊക്കെ ഇങ്ങനെ ഒതുക്കി ഇട്ട് കൊടുക്കുക. അപ്പൊ ഞാൻ കുറച്ച് പട്ട ഒക്കെ ഇട്ടിട്ട് അതിന്റെ മുകളിൽ കുറച്ച് കരിയലയും അങ്ങനെ കുറച്ച് പേപ്പറും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. പിന്നെ അതാ ഇതേപോലെ നമ്മുടെ ശീമക്കൊന്ന ഇങ്ങനെ അതിലിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ അല്ലാണ്ട് വളമായിട്ട് ഒതുങ്ങി നിന്നോളൂ. ഈ കാണുന്ന പോലെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഒരു 10-20-30 ദിവസം ആകുമ്പോഴേക്ക് ശരിക്കും നല്ലൊരു വളമാവും. അപ്പൊ നിങ്ങൾക്ക് അലോവേര ചെടിക്കൊക്കെ മേൽമണ്ണ് വീണ്ടും ഇട്ട് കൊടുക്കുക കേട്ടോ 2 മാസമൊക്കെ ആകുമ്പോൾ. അപ്പൊ അതിന്റെ മുകളിലേക്കാണ് ഞാൻ ഈ ഒരു മണ്ണിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ടൈം വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് അടിച്ച് കാണാനും മറക്കണ്ട. അപ്പൊ നമ്മളിതാ ഇതേപോലെ നിരത്തിയാണ് നല്ലോണം മണ്ണിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു മണ്ണ് സാധാ മണ്ണല്ല കേട്ടോ. നമ്മൾ ഉള്ളിന്റെ തൊലി ഇട്ടിട്ട് മണ്ണിട്ട് വെച്ചതായിരുന്നു. അപ്പൊ ഉള്ളിത്തൊലിയൊക്കെ മണ്ണായിട്ട് ചേർന്ന് വളമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ചാണകപ്പൊടിയൊന്നും ഇതിലേക്ക് ചേർക്കണ്ട. ഇനി നമുക്കിതാ ഇതുപോലെ കുറച്ച് ചോറെടുക്കുക. അപ്പൊ തലേ ദിവസം ബാക്കിയായി പുളിച്ച ചോറാണെങ്കിൽ ബെസ്റ്റാണ് കേട്ടോ. പിന്നെ നിങ്ങൾ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ആ ചെടി നല്ലതുപോലെ വളരും. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക. അപ്പൊ ഞാൻ അങ്ങനത്തെ ഒരു ചോറാണ് കേട്ടോ എടുത്തത്. അപ്പൊ ഇന്നലെ ബാക്കിയുള്ള കേടുന്ന ചോറാണ്. അപ്പൊ അതിന്റെ മുകളിലേക്കാണ് നമ്മൾ ഈ ഒരു പിന്നെ ഇത് ഇട്ട് കൊടുത്തിട്ടുള്ളത്, നമ്മുടെ മണ്ണിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് മീനിന്റെ തലയിൽ നട്ട് വെക്കാം കേട്ടോ. അപ്പൊ അതൊക്കെ പറഞ്ഞാൽ ബെസ്റ്റ് നല്ലൊരു റിസൾട്ട് ആയിരിക്കും. ഏത് വളരാത്ത അലോവേര ചെടിയാണെങ്കിൽ, ചെടി അലോവേര മാത്രമല്ല ഏത് ചെടി നിങ്ങൾക്ക് അങ്ങനെ വളർത്തിയെടുക്കാം കേട്ടോ. അപ്പൊ ഞാനിതാ ഇതുപോലെ 2 തൈകൾ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നല്ല ഉഷാറുള്ള തൈയാണ് കേട്ടോ. പടിവശം കണ്ടോ. അപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നട്ട് വെച്ചു കൊടുക്കുക. അപ്പൊ അങ്ങനെ ഒരു ആവശ്യമില്ല. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയൊരു സെന്ററിലൊരു ഹോൾ ഇട്ടിട്ട് അതിലേക്ക് ഇതാ 2 തൈകൾ വെക്കുന്നുണ്ട്. ഇതേപോലെ വെച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് വെച്ചിട്ട് അതിന്റെ എല്ലാ ഭാഗവും ഒന്ന് നല്ലോണം ഒന്ന് ടൈറ്റ് ആക്കി വെച്ചു കൊടുക്കുക. അപ്പൊ അതില് ഒടിഞ്ഞു മുറിഞ്ഞൊക്കെ നിൽക്കുന്ന ഇലകൾ ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് വെച്ചു കൊടുക്കുക. ഒരിക്കലും അതിന്റെ ഇല ഭാഗം മണ്ണിലേക്ക് ചേർന്ന് നിൽക്കരുത്. അങ്ങനെ നിൽക്കുകയാണെങ്കിൽ അലോവേര പൂർണ്ണമായിട്ടും ചീഞ്ഞു പോകും കേട്ടോ. അപ്പൊ അതുകൊണ്ട് വേര് ഭാഗം മാത്രമായിരിക്കണം മണ്ണിലേക്ക് നിൽക്കേണ്ടത്. അതൊക്കെ ഞാൻ വീഡിയോയിൽ എപ്പോഴും പറയുന്നതാണ്. അപ്പൊ ഞാൻ അതിന്റെ മുകളിലേക്ക് കുറച്ച് ഉള്ളീന്റെ തൊലിയും കൂടി ഇട്ടു. ഇനി വേറെ എന്തെങ്കിലും കിച്ചൺ വേസ്റ്റ് ഉണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതാ അതിന്റെ ആ ഒരു
നമ്മുടെ കൂമ്പിലേക്ക് മണ്ണാവാതെ ഇതേപോലെ നാല് ഭാഗത്ത് നമ്മൾ ഈ മണ്ണിങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പൊ ഇതൊരു നല്ലൊരു വളവുമായി കേട്ടോ. അപ്പൊ നമുക്ക് ഒരു ചെലവും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ അലോവേരയാണെങ്കിലും വീട്ടിൽ ഏത് ചെടിയാണെങ്കിലും നമുക്ക് ഇങ്ങനെ വളർത്തിയെടുക്കാം. അപ്പൊ ഞാൻ എല്ലാ ഭാഗത്തും ഇങ്ങനെ ഇട്ട് കൊടുത്തു. അപ്പൊ ഇതേപോലെ കിച്ചൺ വേസ്റ്റ് ഒരിക്കലും ചോട്ടിലിട്ടിട്ട് ഓടിപ്പോവരുത്, അതിന്റെ മുകളിൽ മണ്ണിട്ട് കൊടുക്കണം കേട്ടോ. എന്നാൽ നല്ലോണം തൈ ഉണ്ടാവും, അതേപോലെ തന്നെ വിളർച്ചയും മാറി നല്ലതുപോലെ വളരും ചെയ്യും. അപ്പൊ ഞാൻ നല്ലോണം അത് നനച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇലേന്റെ ബാധിക്കൊക്കെ ഇച്ചിരിച്ചിരി മണ്ണായിട്ടോ. അപ്പൊ ഞാനത് ഇപ്പൊ തന്നെ മാറ്റി കൊടുക്കുക, അല്ലെങ്കിൽ രണ്ട് ദിവസം ആകുമ്പോഴേക്ക് തന്നെ അത് ചീഞ്ഞു നിൽക്കുന്നതാണ്. അപ്പൊ അത് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ആ മണ്ണൊക്കെ ഞാൻ ഈ ഒരു വെള്ളം കൊണ്ട് തന്നെ മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലതുപോലെ തന്നെ അതിന്റെ നാല് ഭാഗം വെള്ളം തളിച്ചു കൊടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവർക്കും ട്രൈ ചെയ്യാനും ഇനി മടി പറഞ്ഞു നിൽക്കണ്ട കേട്ടോ. ഇതുപോലൊക്കെ അലോവേര വീട്ടിൽ നിങ്ങൾക്കും വളർത്തിയെടുക്കാം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഫീഡ്ബാക്കും ഒക്കെ അറിയിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.